ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ നേതാവും പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥൻ അന്തരിച്ചു. ചെന്നൈയിലായിരുന്നു അന്ത്യം. 98 വയസ്സായിരുന്നു. ഇന്ത്യയിൽ 70% ആളുകളും കൃഷി സംബന്ധിച്ച് തൊഴിൽ ചെയ്യുമ്പോൾ പോലും ഇന്ത്യയിലേക്ക് ഭക്ഷ്യ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ കൃഷിയുടെ കാര്യത്തിലും ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലും സ്വയം പര്യാപ്തമാക്കാൻ MS സ്വാമിനാഥൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പ്രൊഫസർ MS സ്വാമിനാഥൻ ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് സ്വദേശിയാണ്. പകുതി മലയാളിയായ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നായിരുന്നു. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളാണ് തെക്കുകിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്നും കരകയറ്റിയത്. 1952 കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ജനിതക ശാസ്ത്രത്തിൽ PhD നേടിയ അദ്ദേഹം ഇന്ത്യയിലെത്തി കാർഷിക രംഗത്തിന്റെ അധികായനായി. ഇന്ത്യൻ പരിസ്ഥിതിക്കിണങ്ങുന്നതും അത്യുൽപാദന ശേഷിയുമുള്ള വിത്തുകൾ വികസിപ്പിച്ചെടുക്കുകയും അത് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതാണ് സ്വാമിനാഥനെ അന്തർദേശീയ തലത്തിൽ പ്രശസ്തനാക്കിയത്. 1966 മെക്സിക്കൻ ഗോതമ്പിനങ്ങൾ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് മാറ്റി പഞ്ചാബിലെ പാടശേഖരങ്ങളിൽ അദ്ദേഹം 100 മേനി കൊയ്തു. ഇതാണ് അദ്ദേഹത്തെ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാക്കി മാറ്റിയത്. ഡോക്ടർ മങ്കൊമ്പ് കെ സാംബശിവന്റെയും തങ്കത്തിന്റെയും മകനായി തമിഴ്നാട്ടിലെ കുംഭകോണത്ത് 1925 ഓഗസ്റ്റ് 7 MS സ്വാമിനാഥൻ ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ പുളിങ്കുന്ന് മങ്കൊമ്പ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ തറവാടുണ്ടായിരുന്നത്. ഏതാണ്ട് 2000 ഏക്കർ കൃഷിഭൂമിയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് ഡോക്ടർ സാംബശിവൻ ജോലി സംബന്ധമായി തമിഴ്നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കുംഭകോണത്താണ് MS സ്വാമിനാഥൻ പഠിച്ചതും വളർന്നതും. കുംഭകോണം കത്തോലിക്കേറ്റ് ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ നിന്ന് 15 വയസ്സിൽ മെട്രിക്കുലേഷൻ പാസ്സായി. പിന്നീട് BSc കേരളത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചെത്തി. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുമാണ് 1944 അദ്ദേഹം ബിരുദം നേടിയത്. 1947 ഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗിൽ മാസ്റ്റർ ബിരുദം നേടി. ശേഷം അദ്ദേഹത്തിന് IPS ലഭിച്ചിരുന്നുവെങ്കിലും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്തേക്ക് പഠനം നടത്തുന്നതിനായി അദ്ദേഹം പോവുകയായിരുന്നു. 1949 നെതർലാൻഡ്സിലെ ജനിതക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉരുളക്കിഴങ്ങിലെ ജനിതക പഠനത്തിനായി യുനെസ്കോ ഫെലോഷിപ്പ് സ്വീകരിച്ചു. 1950 കേംബ്രിഡ്ജിൽ ഗവേഷണത്തിന് ചേർന്നു. 1952 PhD നേടി. അമേരിക്കയിലെ വിസ്കോൺസിൻ സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണത്തിന് ചേരുകയും അമേരിക്കൻ കാർഷിക വകുപ്പിന് കീഴിൽ ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം തുടങ്ങാൻ സഹായിക്കുകയും ചെയ്തു. തുടർന്ന് തന്റെ സേവനം ഇന്ത്യക്ക് അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 1954 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. പിന്നീട് കട്ടക്കിലെ റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ചേരുകയും അതിനുശേഷം അദ്ദേഹം രാജ്യത്ത് നടത്തിയിട്ടുള്ള വിപ്ലവകരമായ നീക്കങ്ങൾ ഭക്ഷ്യമേഖലയെയും കാർഷിക മേഖലയെയുമൊക്കെ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 1955-72 കാലഘട്ടത്തിൽ ഇന്ത്യ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപനവും ഗവേഷണവും നടത്തി. മികച്ച ഉൽപാദനം തരുന്ന ഗോതമ്പ് വിത്തുകൾക്കായുള്ള ഗവേഷണമാണ് അദ്ദേഹം നടത്തിയത്. ഈ കാലഘട്ടത്തിലാണ് രാജ്യത്തെ പട്ടിണി ദൂരീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിച്ച ഹരിത വിപ്ലവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് അടിത്തറയിട്ട ഹരിത വിപ്ലവത്തിന്റെ ശില്പിയെന്ന് അദ്ദേഹം അറിയപ്പെടാനിടയാക്കി. തുടർന്ന് 1965 നോർമൽ ബെലോഗും മറ്റു ശാസ്ത്രജ്ഞരുമായി ചേർന്ന് അദ്ദേഹം അത്യുൽപാദക വിത്തിനങ്ങൾ വികസിപ്പിച്ച് രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷ കൈവരിക്കാൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ആ ഗവേഷണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് രാജ്യത്തിൽ ഗോതമ്പിന്റെ ഉൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനിടയാക്കിയിരുന്നു. 1972-79 കാലത്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറലായിരുന്നു. 1979-80 കാലത്ത് കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും 1980-82 കാലത്ത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചു. 1988 ചെന്നൈയിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. 2004-2006 കാലത്ത് ദേശീയ കാർഷിക കമ്മീഷൻ അധ്യക്ഷനായി പ്രവർത്തിച്ചു. 2007-2013 കാലത്ത് രാജ്യസഭാ അംഗമായിരുന്നു. കൂടാതെ 2010-2013 കാലഘട്ടത്തിൽ ഭക്ഷ്യസുരക്ഷയ്ക്കായുള്ള ആഗോള സമിതിയിൽ ഉന്നതാധികാര വിദഗ്ധ സമിതി അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചു. 1967 പത്മശ്രീയും 1972 പത്മഭൂഷണും 1989 പത്മവിഭൂഷണും നൽകി കേന്ദ്ര സർക്കാർ ആദരിച്ചു. 1986 ആൽബർട്ട് ഐൻസ്റ്റീൻ അവാർഡ്, 1987 ആദ്യ ലോക ഫുഡ് പ്രൈസ്, 2000 സമാധാനത്തിന് ഇന്ദിരാഗാന്ധി അവാർഡ്, പരിസ്ഥിതി സംരക്ഷണത്തിന് UNEP അവാർഡ്, യുനെസ്കോയുടെ മഹാത്മാഗാന്ധി അവാർഡ് എന്നീ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ തരത്തിലുള്ള ഭക്ഷ്യോൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും അതോടൊപ്പം തന്നെ കർഷകർക്ക് എങ്ങനെ അവരുടെ തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ട് ഈ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു.
മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധയാകർഷിച്ച കുട്ടനാട് പാക്കേജ് ഇപ്പോഴും അപൂർണമായി തുടരുകയാണ്. ഇതിലൊക്കെ MS സ്വാമിനാഥന് വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നു. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി അദ്ദേഹം പലതവണ കുട്ടനാട് സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം നിർദ്ദേശിച്ച തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്ത തലത്തിൽ കുട്ടനാട് പാക്കേജ് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കുട്ടനാട് മേഖലയിലേതടക്കം കേരളത്തിലെ കാർഷിക മേഖലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സഹകരണം വളരെ വലുതായിരുന്നു.